ഹലോ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ന്യൂ ഇയറിന് ചെയ്ത കേക്കുകളിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാനൊരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ കാണുമ്പോഴാട്ടോ നമുക്ക് എവിടെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ വരുള്ളൂ. എനിക്ക് മിക്ക സമയത്തും അങ്ങനെയായിരിക്കും, ഒന്നും കൂടെ ഷേപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം ഇതെന്തായാലും പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് ബാരൽ കേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സും കൂടെ ചേർന്നിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ അവർക്ക് ഇതുപോലത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് ബീർ ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വീഡിയോ ഒക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണമായിരുന്നു, പക്ഷേ ചെയ്യാൻ ആ സമയത്ത് ഞാനത് മറന്നു. ഓൾമോസ്റ്റ് ഫിനിഷ് ആയപ്പോൾ കേട്ടോ എനിക്കത് ഓർമ്മ വന്നത്, ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാനിത് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ബാരലിൻ്റെ ഒരു മോഡൽ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചോക്ലേറ്റിൻ്റെ കളറാട്ടോ, ആ ഒരു വുഡൻ്റെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഞാൻ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചോക്ലേറ്റിൻ്റെ തന്നെ അതിൽ കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്ത സമയത്ത് ഇതാ അങ്ങനെ ഒരു കളർ കിട്ടി. നല്ല ബ്ലാക്കൊക്കെ വേണം പക്ഷേ ഇത് വെച്ചിട്ട് ചെയ്തു. അവർക്കും ഒരുപാട് കളറിനോട് താല്പര്യം ഇല്ലയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അധികം കളർ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റേതായ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളതിൽ ഫോണ്ടൻ വർക്കൊക്കെയാണ് ചെയ്യാറ്. ഞാനിത് മാക്സിമം ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് ഒരുപാട് ബഡ്ജറ്റൊന്നും വേണ്ട, ഉള്ള ബഡ്ജറ്റിൽ ചെറുതായിട്ടൊരു ഡിസൈൻ എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത കേക്ക് ചെയ്യുന്നതിനേക്കാളും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മിക്കതും ഫ്ലോപ്പ് ആണെങ്കിൽ കൂടിയും വെറുതെ ചെയ്യാമല്ലോ നമ്മൾക്ക്. അവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവാനൊന്നുമില്ല, അവരിതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അധികം വൃത്തികേടല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളൊരിത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫൈനലായിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മുകളിലും ഇങ്ങനെ ക്രീം കൊടുത്ത് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ബോട്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചു കേക്കിനോടൊപ്പം ഇതും കൊടുക്കുന്നുണ്ടോ ഇതും കൊടുക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബോട്ടിൽ മാത്രമാണ് കേട്ടോ, അതിൽ ഞാൻ ജസ്റ്റ് വൈൻ ഒഴിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് ക്രീമൊക്കെ വെച്ച് ഒരു ഐസ് ക്യൂബ് എൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്കിൽ ആരും പൊങ്കാലിടാൻ വരരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.